അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തി. പ്രതികൂല കാലാവസ്ഥയാണ് നദിയിൽ ഇറങ്ങുന്നതിനുള്ള തിരച്ചിൽ നിർത്താൻ കാരണമായി കർണാടക സർക്കാർ പറയുന്നത്. കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചു. തിരച്ചിലിന് തൃശൂരിലെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിക്കാൻ കഴിയുമോ എന്നും പരിശോധിക്കും. ഇതിനായി തൃശൂരിൽ നിന്ന് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ ശിരൂരിലേക്ക് പുറപ്പെട്ടു. അങ്കോലയിൽ നിന്ന് കെ അഖിൽ തത്സമയം ചേരുന്നുണ്ട്. അഖിൽ, ഇന്നിപ്പോൾ തൃശൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പുഴയിലെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കരയിൽ ഏതെങ്കിലും രീതിയിലുള്ള തിരച്ചിൽ നടക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈയൊരു തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ ഉപയോഗിച്ച് അവിടെ തിരച്ചിൽ നടത്തുക എന്നതൊക്കെ പ്രായോഗികമാകുമോ? സ്നേഹ, നിരാശകൾ മാത്രം നൽകിയ 13 ദിവസങ്ങൾ, അതായത് കാര്യമായ പുരോഗതികളൊന്നുമില്ലാത്ത 13 ദിവസത്തെ തിരച്ചിൽ അവസാനമാണ് താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് കർണാടക സർക്കാർ എത്തിയത്. അതിനവർ പ്രധാനമായും പറഞ്ഞത് ഈ പ്രതികൂലമായ കാലാവസ്ഥ, ഈ തീ കുത്തൊഴുക്കിലും ഈ കലങ്ങി മറിഞ്ഞുള്ള പുഴയിലും തിരച്ചിൽ നടത്തിയതുകൊണ്ട് ഒന്നും കണ്ടെത്താൻ സാധിക്കില്ല. ഇത് തിരച്ചിലിനെ വലിയ രീതിയിൽ കഷ്ടപ്പെടുന്നു. ഇത് തന്നെയാണ് ഈ തിരച്ചിൽ, അതായത് 12ാമത്തെ ദിവസത്തിലാണ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ള ഒരു തിരച്ചിലേക്ക് കർണാടക സർക്കാർ പോകുന്നത്. അതിന് നേതൃത്വം നൽകിയതും ഈ നേവിക്കാരടക്കം ഈ 2 നോട്ടിക്കൽ മൈലിന് മുകളിൽ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രാദേശികമായ ഒരു മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മാൽപ്പയാണ്, മാൽപ്പയ സംഘമാണ് അവിടെ എത്തിയ പുഴയിലേക്ക് ഇറങ്ങിയത്. ആ സംഘം നേതൃത്വം നൽകി അവരും പറഞ്ഞ അത്തരത്തിൽ തന്നെയാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. അതിനുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വിധത്തിലുള്ള കാര്യങ്ങളും കാണാൻ കഴിയുന്നില്ല, കാര്യക്ഷമമായി തിരയാൻ കഴിയുന്നില്ല. വലിയ പ്രതിസന്ധി ഒഴുക്കും ഈ വെള്ളവും, അതായത് ഞാൻ 1000ത്തോളം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്, പക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ച് രക്ഷാപ്രവർത്തനമില്ല എന്നുള്ള കാര്യമാണ് ഈശ്വർ മാൽപ്പയ നമ്മളോടുമായി പങ്കുവച്ചത്. അതിന് പ്രധാനമായും പറയുന്നത് ഇതിനടിയിലേക്ക് 20 അടി താഴ്ചയിൽ, അതായത് പുഴയ്ക്ക് പല സ്ഥലത്ത് പല ആഴമാണ്, അതിൽ 20 അടി താഴ്ചയിൽ വരെ മൺകൂനകൾ രൂപപ്പെട്ടിരിക്കുന്നു. കല്ല്, മണ്ണ്, പാറക്കെട്ടുകൾ, മരങ്ങൾ, അതായത് ഒരു മുഴുവൻ ആൽമരം പോലും അവർക്കതിനുള്ളിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമാണ്, കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം ദുഷ്കരമായതിന്റെ അടിസ്ഥാനത്തിലാണ് വെറുതെ തിരയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഈ കർണാടക അധികൃതരൊക്കെ അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത് പുഴയിലെ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കാമെന്ന് പറഞ്ഞു. മറ്റൊരു മാർഗം കൂടി അവർ നിർദ്ദേശിച്ചത്, ഈ തൃശൂരിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ തൃശൂരിൽ ഒരു ഡ്രഡ്ജിംഗ് മെഷീൻ ഉണ്ട്, അതായത് അഗ്രോ ഡ്രഡ്ജിംഗ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു യന്ത്രമുണ്ട്. ആ യന്ത്രം ഇവിടേക്ക് എത്തിച്ച് അത് ഈ പുഴയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ അതിലും അവരൊരു ഒരു പോയിന്റ് വെച്ചാണ് പറയുന്നത്, അതായത് അവിടുത്തെ എഞ്ചിനീയറിന്റെ ടെക്നീഷ്യൻ ഇവിടെ എത്തണം, എത്തി ഈ പുഴയിൽ ഇത് ഇറക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. ആ സാധ്യത പരിശോധിച്ച് കഴിയുമെങ്കിൽ അത് ഉടനെ ഇവിടെ എത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും, അല്ലെങ്കിൽ ഒരു 21 ദിവസം വരെയൊക്കെ നീണ്ടുപോകും. കാരണം ഈ മഴ 21 ദിവസം വരെ ഇവിടെ തുടരാൻ സാധ്യതയുണ്ട്. അതായത് 21 ദിവസം എന്ന് അവർ പറയുന്നില്ല, പക്ഷേ 21 ദിവസം വരെ മഴ ഇവിടെ തുടരാൻ സാധ്യതയുണ്ടെന്ന അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ, അതായത് കലക്കം മാറുകയാണ്, അപ്പം മഴ തുടരുകയാണെങ്കിൽ പുഴയിലെ കലക്കം മാറുകയില്ല, അടിയൊഴുക്ക് കുറയുകയില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന ദിവസങ്ങളിലേക്കൊക്കെ തന്നെ ഇത് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. പ്രദേശവാസികൾ പറയുന്നത് സെപ്റ്റംബർ മാസം കഴിയുന്നത് വരെയൊക്കെ തന്നെ ഈ രീതിയിലായിരിക്കും പുഴ ഇവിടെ തുടർന്ന് പോവുക എന്ന കാര്യം കൂടി പറയുമ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ല എങ്കിലും എം വിജിനും അതോടൊപ്പം ഈ അവിടെയുള്ള കാർവാർ MLA ഒക്കെ പറഞ്ഞത് 21 ദിവസം ഇനിയും അത്രയും ദിവസം ഈ ഒരു ഗംഗാവാലി പുഴയുടെ വൃഷ്ടി പ്രദേശത്ത് മഴയുണ്ടാകും. അങ്ങനെയാണെങ്കിൽ പുഴയിൽ ഇനിയും നിലവിൽ വെള്ളം കുറച്ച് താണിട്ടുണ്ടെങ്കിലും ഇനിയും അത് ഉയരാൻ സാധ്യതയുണ്ട്, അടിയൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള വെള്ളത്തിൽ ഒരുപക്ഷെ അത്തരത്തിലാണെങ്കിൽ വിസിബിലിറ്റി ഇനിയും കുറയാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥ അനുകൂലമാവുക എന്ന് പറയുമ്പോൾ പുഴയുടെ ഗതിയും അതോടൊപ്പം തന്നെ വെള്ളത്തിന്റെ ഒഴുക്കുമൊക്കെ അനുകൂലമാവുക എന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നീട് അതിനുശേഷം ഒരു തിരച്ചിൽ പുനരാരംഭിക്കുക എന്നത് അതെത്രത്തോളം പ്രായോഗികമായ ഒരു കാര്യമാണ്? അതിനിപ്പോൾ ഒരുപക്ഷെ സെപ്റ്റംബർ വരെയൊക്കെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അവിടുത്തെ പ്രാദേശികമായ ആളുകൾ അടക്കം പറയുന്നത്. സ്നേഹ, അത് തന്നെയാണ്, അതായത് ഈ തിരച്ചിലിന് ഏറ്റവും പ്രധാന പ്രശ്നം വെല്ലുവിളി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് ഈ ഇതിനകത്തേക്ക്, അതായത് കുത്തി ഒഴുകുന്ന പുഴയിൽ 20 അടി താഴ്ചയിൽ കല്ലിനും മണ്ണും അടിഞ്ഞു കൂടിയിരിക്കുന്നു. ഈ വാഹനം പോലും ഈ സമയം വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തെർമൽ സ്കാനുകൾ അടക്കമുള്ള പലതരം സ്കാനുകൾ നടത്തി, അതിലൊന്നും തന്നെ മനുഷ്യ ശരീരം അവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സൂചനകൾ ലഭിച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ, അതായത് വണ്ടി കണ്ടെത്താൻ കഴിയുന്നില്ല, എവിടെയാണ് വണ്ടി അറിയുന്നില്ല. ഒരു 100-200 മീറ്റർ പരിധിയിൽ, ഒരു 200 മീറ്ററോളം ചുറ്റളവിലുള്ള മൺകൂനയുണ്ട്. ഈ കൂനയ്ക്കുള്ളിൽ എവിടെയോ ഈ വാഹനമുണ്ട്. ഈ മണ്ണ് നീക്കം ചെയ്യാതെ ഇത് കണ്ടെത്താൻ കഴിയില്ല, വാഹനമുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഈ സ്കാനുകൾ സിഗ്നലുകൾ വഴി മാത്രമാണ് കണ്ടെത്താൻ കഴിയുന്നത്. സിഗ്നലുകളിൽ ഒരു ലോഹ സാന്നിധ്യമുണ്ട്, ലോഹ സാന്നിധ്യം എന്നാണ് പറയുന്നത്, ലോറി എന്ന് ഉറപ്പിച്ച് കാര്യമാണ്. ആ ഏറ്റവും കൂടുതൽ ലോഹ സാന്നിധ്യമുള്ള CP4 132 മീറ്റർ അകലെയാണ്, കരയിൽ നിന്ന് 112 മീറ്റർ അകലെയാണുള്ളത്. ആ CP4 ഏറ്റവും കൂടുതൽ ലോഹ സാന്നിധ്യമുള്ളത്. അതിൽ ലോറി ഉണ്ടായിരിക്കാം എന്ന നിഗമനമാണ്, അല്ലെങ്കിൽ ഒരു വിലയിരുത്തലാണ് ഈ രക്ഷാദൌത്യ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇതൊന്നും കണ്ടെത്താൻ കഴിയാതെ, ഇതിൽ സ്ഥിരീകരണം എത്തിക്കാൻ കഴിയാതെ, എത്ര ദിവസം ഇത്തരത്തിൽ വെള്ളത്തിൽ ഈ
ഒരാൾ മുങ്ങിക്കൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഇതിനുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഈ മൺകൂനിക്കുള്ളിലേക്ക് കയറി പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഒരു പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ സംശയത്തിന്റെ നിലയിൽ നിർത്തേണ്ട കാര്യം കൂടിയാണ്. പക്ഷേ ഈ ബന്ധുക്കളുടെയും അതുപോലെ തന്നെ അവരുടെയൊക്കെ ആശങ്ക നമ്മൾ പറയേണ്ടത്, കാരണം മൂന്നാളുകൾ അതിനുള്ളിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. അർജുൻ അടക്കം കർണാടക സ്വദേശികളുടെ മൂന്ന് പേർ അകപ്പെട്ട് കിടക്കും. അപ്പൊ അവരെയൊക്കെ രക്ഷപ്പെടുത്തേണ്ടതാണ്. പെട്ടെന്ന് ഒരു രക്ഷാപ്രവർത്തനം നിർത്തുമ്പോൾ സ്വാഭാവികമായും ഈ വീട്ടുകാർക്കുണ്ടാവുന്ന ആശങ്കയും അത് നമ്മൾ കാണാതെ പോകാനും കഴിയില്ല. ഈ പെട്ടെന്നൊരു രക്ഷാപ്രവർത്തനം നിർത്തുക എന്ന് പറയുന്നത് വീട്ടുകാർക്കൊക്കെ, അതായത് സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെ ആശങ്കയുള്ള ഒരു കാര്യമാണ്. പക്ഷെ അവിടുത്തെ ഒരു സ്ഥിതി പരിഗണിച്ച് നിലവിൽ അവിടെ താൽക്കാലികമായി രക്ഷാപ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. ഇനി കാലാവസ്ഥയൊക്കെ അനുകൂലമാവുകയാണെങ്കിൽ പുഴയിൽ വീണ്ടും തിരച്ചിലുണ്ടാകും. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താൻ കഴിയുമോ എന്നുള്ള സാധ്യതകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അങ്കോലയിൽ നിന്ന് കെ അഖിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.